ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അച്ചാറിൻ്റെ വീഡിയോ ആയിട്ടാണ്. ബീഫ് വെച്ചിട്ടാണ് കേട്ടോ അച്ചാർ റെഡി ആക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബീഫൊക്കെ കിട്ടുന്ന സമയത്തൊന്ന് അച്ചാറിട്ട് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ബീഫാണ്. അപ്പം അച്ചാറുണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ നല്ല ഇറച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് കഴുകി വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട്. 1 മണിക്കൂർ വെള്ളം വാർന്ന് പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്തെടുക്കാം. അച്ചാറാകുമ്പോൾ കുറച്ചൊരു സ്പൈസി ആയിരിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്തെടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തെടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചെടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ടാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിൽ മാത്രമാണ് സ്പൂൺ വെച്ച് കാണിച്ചിട്ടുള്ളത്. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലിട്ടിട്ട് 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ബീഫ് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. 3 വിസിൽ വരുന്നത് വരെ നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. ഓവറായിട്ട് കുക്കാവാൻ പാടില്ല, കാരണം നമ്മുടെ ബീഫ് ഉടഞ്ഞു പോകും. പിന്നെ കുക്കറിലെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമ്മളതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പം ബീഫൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പം നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് ബീഫ് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാലും നമുക്ക് കുറച്ച് വെള്ളം ഇതിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കണം, ഒന്ന് ഡ്രൈ ആക്കിയെടുക്കണം. ബീഫ് ഒന്ന് ഡ്രൈ ആക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഐ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബീഫൊക്കെ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ ഓവറായിട്ട് കുക്കായിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ബീഫ് ഇങ്ങനെ ഉടഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ഓവറായിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പാടില്ല. അതിനുശേഷം നമ്മളൊരു കടായി എടുത്തിട്ട് വെച്ച് അതിലേക്ക് 1/2 കപ്പ് വരെ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാണ് വേണ്ടത്. അതിനാവശ്യത്തിലുള്ള ഓയിൽ ഒഴിച്ചെടുക്കണം. ഒരു മീഡിയം ചൂടായതിനു ശേഷം നമ്മളിതിലേക്ക് ബീഫ് ഇട്ടെടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കളറ് മാറിയിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് വരണം. ആ ഒരു സമയം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓവറായിട്ട് ഫ്രൈ ആവരുത്, ഒരു മീഡിയം സൈസിലുള്ള രീതിയിൽ ഫ്രൈ ആയി കിട്ടിയാൽ മതി. ജസ്റ്റ് കളറൊന്ന് മാറി കിട്ടിയാൽ മതി. ഫ്രൈ ആക്കിയെടുക്കുന്നത് അച്ചാറിടുമ്പോൾ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രൈ ആക്കിയെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് ഓയിലിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള എല്ലാ ബീഫും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതേ കടായിലേക്ക് തന്നെ നമ്മൾ ബീഫ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ബാക്കി 2-3 ടേബിൾ സ്പൂൺ വരെ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതും സൺഫ്ലവർ ഓയിലിൽ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നല്ലെണ്ണ ചേർക്കണമെങ്കിൽ നല്ലെണ്ണയും ചേർത്ത് കൊടുക്കട്ടെ. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായി പൊട്ടി വന്ന ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇവ ചേർത്തെടുക്കണം. ആദ്യം നമ്മൾ കറിവേപ്പിലയാണ് ചേർത്തെടുക്കുന്നത്. നന്നായിട്ട് കഴുകി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി ചേർത്തെടുക്കാം. ഇഞ്ചി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തെടുക്കുക. സ്പൈസി ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ പച്ചമുളകൊക്കെ ചേർത്തെടുക്കാവുന്നതാണ്. പിന്നെ വെളുത്തുള്ളി എപ്പോഴും നമ്മൾ കുറച്ചധികം ചേർത്തെടുക്കാൻ കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അച്ചാറിന്. അപ്പോൾ ഞാൻ കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമ്മളതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടണം. വലിയ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ നമുക്ക് നടുകെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്തെടുക്കുക. ഞാനിവിടെ 10-12 പച്ചമുളക് വരെ എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ വഴറ്റിയെടുക്കാൻ കേട്ടോ. വെളുത്തുള്ളിയൊക്കെ അതിൻ്റെ പേരിൽ തന്നെ കുറച്ച് സമയം എടുക്കും ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്.
ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുക. ഇങ്ങനെ നമ്മൾ മസാല ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എണ്ണയിൽ കടന്നിട്ട് കരിഞ്ഞു പോവാതെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഉള്ളിയൊക്കെ നമ്മൾ സൈഡിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഈ മിക്സ് എണ്ണയിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എണ്ണയിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി കിട്ടിക്കോളും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അച്ചാറിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ. ഞാൻ ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല. എൻ്റെ മുളക് പൊടി തന്നെ നല്ല കളറുള്ളതുകൊണ്ട് തന്നെ ഞാൻ കാശ്മീരി മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊരു 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. കുറച്ച് മുളക് പൊടി ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ഇത്ര അധികം മുളക് പൊടി എടുക്കാതെ ഇതിന് കുറച്ച് മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർത്തെടുത്തിട്ട് അയച്ചെടുത്താലും മതി. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അച്ചാറിലേക്കുള്ള മുഴുവൻ ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല, ഈ ഒരു കൂട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉലുവാപ്പൊടിയാണ്. ഉലുവ വറുത്ത് പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ്. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വിനാഗിരി ഒഴിച്ചെടുക്കുന്നുണ്ട്. വിനാഗിരി നിങ്ങൾക്ക് അച്ചാറിൻ്റെ പുളിക്കനുസരിച്ച് കൂട്ടവും കുറക്കുമൊക്കെ ചെയ്യട്ടെ. ഞാനിവിടെ 1 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം 1/2 ഗ്ലാസ് ഒഴിച്ചെടുക്കുന്നുണ്ട്. വിനാഗിരി ഒന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കുന്നത്. 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. നല്ല തിളച്ച വെള്ളമാണ് ഇവിടെ ഒഴിച്ചെടുക്കേണ്ടത്. നോർമലായിട്ടുള്ള വെള്ളം ഒഴിച്ചെടുക്കരുത്, അച്ചാറ് പെട്ടെന്ന് കേടുവരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇത്ര വെള്ളം ഒഴിച്ചെടുക്കുന്നതിൽ പേടിക്കൊന്നും വേണ്ട കേട്ടോ. കാരണം നമ്മൾ തിക്കായിട്ട് തന്നെ കിട്ടും നമ്മുടെ അച്ചാറ്. വെള്ളം ഓവറായിട്ട് വരുമൊന്നുമില്ല. നല്ല ഗ്രേവി ആയിട്ട് തന്നെയാവും അച്ചാറിരിക്കുക. അപ്പോൾ ഇത്ര വെള്ളം ഒഴിച്ചെടുത്തെന്ന് കരുതിയിട്ട് പേടിക്കൊന്നും വേണ്ട. കറക്റ്റായിട്ട് തന്നെ അച്ചാറ് കിട്ടും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടിയോട്ടോ. നമ്മൾ തിളച്ച വെള്ളം ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തിളച്ച് കിട്ടിക്കോളും. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അച്ചാറ് നല്ല പുളിയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്തതിന് പകരമായിട്ട് വിനാഗിരി ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളവും കൂടുതൽ വിനാഗിരിയും ചേർത്ത് കൊടുക്കുക. ബീഫ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള പുളിയുടെയും ഉപ്പിൻ്റെയും ഒക്കെ ഒരു കറക്റ്റ് അളവ് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എന്നിട്ട് കുറവാണെന്നുണ്ടെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ബീഫ് ഇട്ടതിന് ശേഷം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ച് വെക്കാം. ഇനി ഞാനിത് പിറ്റേന്ന് രാവിലെയാണ് തുറന്ന് നോക്കുക. അപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട്. നമ്മൾ അച്ചാറ് ഇട്ടേന്ന് പിറ്റേന്ന് രാവിലെയാണ് ഞാനിത് തുറന്ന് നോക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ ഒഴിച്ചിട്ടുള്ള എണ്ണയൊക്കെ മേലെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, തിക്കായിട്ടുണ്ട് നമ്മുടെ അച്ചാറ്. വെള്ളം ഒഴിക്കുമ്പോൾ ഒട്ടും പേടിക്കണ്ട, നല്ല തിക്കായി കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫൊക്കെ കിട്ടുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ ഒന്ന് റെഡിയാക്കി നോക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അച്ചാറിടുന്ന ബീഫ് എപ്പോഴും നല്ല ബീഫാവാനായിട്ട് ശ്രദ്ധിക്കുക. നെയ്യ്, എല്ല് അങ്ങനത്തെ ഉള്ള ബീഫൊന്നും ഇതിന് ഉപയോഗിക്കരുത്. നല്ല ബീഫാവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കോൺ എനേബിൾ ചെയ്ത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം.